78-ാമത്തെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് മെഡിക്കൽ സെന്റർ ഉളിക്കൽ, അതുപോലെ ബ്ലഡ് ഡോണേഴ്സ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംയുക്തമായി, കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ അവരുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലാണ്. അപ്പൊ ഇന്നത്തെ ക്യാമ്പിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. വളരെ സജ്ജീകരമായിട്ട് ഒരുക്കിയിട്ടുള്ള ഇന്നത്തെ ക്യാമ്പിൽ ഒരുപാട് ആൾക്കാർ രക്തദാനം ചെയ്തു. ഇന്ന് ഇവിടെയുള്ള ക്യാമ്പ് കൂടാതെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇൻഹൌസ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ക്യാമ്പിലും ഏകദേശം 60-ഓളം ആൾക്കാർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് രക്തദാനം ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാർ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൂടാതെ വ്യത്യസ്തമായ വേറിട്ടൊരു പ്രോഗ്രാം, അങ്ങനെ ഒരു വ്യക്തിയെ കൂടി നമുക്കിന്ന് പരിചയപ്പെടുത്താനുണ്ട്. കാരണം ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഒരു ഭീകരജീവി വരുന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം അന്യനിലുള്ള ആ ഒരു സീൻ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ ഓർമ്മ. ആളെവിടെ ഇപ്പൊ മനസ്സിലാവുന്നില്ല, ആളെവിടെ ഉണ്ട്? വാ, പേരെന്നാ? റുസ്തം വായാടല്ലേ. അപ്പൊ റുസ്തം വായാടാണ്. ഈ കോലത്തിലൊന്നും ആയിരുന്നില്ല, നല്ല അന്യനിൽ ശരിക്ക് ഇറങ്ങി വരുന്ന ആക്ടർ ഇറങ്ങി വരുന്ന അതേ ഫീലിംഗിലായിരുന്നു കണ്ടത്. അപ്പൊ അതും നമ്മളൊരു വീഡിയോ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോ റുസ്തം ഇന്ന് കേശദാനം നടത്തി, അതാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. ശരിക്കും ഇതിനു മുമ്പ് കേശദാനം ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. എത്ര കാലത്തെ എഫേർട്ടാണിത്? 2 വർഷം. 2 വർഷമായിട്ട് ഈ മുടി വളർത്തുന്നത്, ഇതുവരെ മുറിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസ. ഇങ്ങനെ നമുക്ക് രക്തം ആവശ്യമുള്ളവർക്ക് രക്തം കൊടുത്തും ക്യാൻസർ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രയാസം എന്നുള്ളത് അവരുടെ പിന്നെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, അവരുടെ ശരീര സൗന്ദര്യം നഷ്ടപ്പെടുന്നു, അതോടൊപ്പം അവരുടെ തലയിലുള്ള മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി വരുന്നതിന് വരെ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന അവരുടെ മുന്നിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ നേതൃത്വത്തിലുള്ള കേശദാനം അവർക്ക് അങ്ങേയറ്റം ആശ്വാസമായിക്കൊണ്ടാണ് ഈ ഒരു കേശദാനമൊക്കെ നടത്തി വരാറുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 200-ലധികം പേഷ്യൻസിനെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ കേശദാനം നടത്തിയവരുണ്ട്. ഏകദേശം 10-ഓളം പേഷ്യന്റിന് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്കാണ് പ്രിയപ്പെട്ട റുസ്തം വായാട്, പേര് വല്ലാത്തൊരു വെറൈറ്റി പേരാണ് കേട്ടോ. അപ്പൊ റുസ്തം വായാട് കൂടി ഇതിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവിധ ആശംസകളും. അപ്പൊ റുസ്തം ഇപ്പൊ ചെയ്തതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള സേവനങ്ങൾ നിങ്ങൾ ചെയ്യുക. മുടി ദാനം, കേശദാനം ചെയ്യാൻ പറ്റുന്ന ഒരു ആ രീതിയിലും, അതുപോലെ രക്തദാനത്തിന്റെ പ്രത്യേകത നമുക്ക് പറയാതെ തന്നെ നമുക്കറിയാം. കാരണം ഇന്ന് രോഗം കൂടി വരികയാണ്, രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ എങ്ങനെ ഇതില്ല, ഇതെങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, രക്തദാന ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, ഇത്തരം ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് 3 മാസം കൂടുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ 4 മാസം കൂടുമ്പോൾ രക്തദാനം ചെയ്യുന്ന ഒരു റെഗുലർ വോളണ്ടറി ബ്ലഡ് ഡോണറായി ഓരോരുത്തരെയും മാറ്റുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം എന്ന് ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ സ്വാതന്ത്ര്യദിന ആശംസകളും അറിയിച്ചുകൊണ്ട് താങ്ക് യു.